നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും മലയാളി എന്താ ഇങ്ങനെ എന്നല്ല സഖാക്കൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് അധികമാർക്കും അറിയാത്ത ഒരു പദ്ധതിയുണ്ട് ഭാര്യ ഭർത്താവ് ഉദ്യോഗ് യോജന ഈ ഒരു പദ്ധതിയിൽ പ്രധാനമായിട്ടും നമ്മുടെ സഖാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ വായിക്കാം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്നത് പ്രകാശ് കാരറ്റ് പി ബി എം പി ഭാര്യ വൃന്ദ കാരറ്റ് പി ബി എം ബി സ്വാഭാവികം അല്ലേ എ കെ ഗോപാലൻ എം പി ഭാര്യ സുശീല മന്ത്രി എ വിജയരാഘവൻ എം പി ഭാര്യ ആർ ബിന്ദു മന്ത്രി മേയർ അതും സ്വാഭാവികം ഈ ഡോക്ടർമാർ ഡോക്ടർമാരെ കല്യാണം കഴിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ അത് ഏതാണ്ട് അതുപോലെ ഇനി ഗോവിന്ദൻ നമ്മുടെ മന്ത്രി ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള പി കെ മുനിസിപ്പൽ ചെയർമാൻ എം ദാസൻ എം ഭാര്യ പി സതീദേവി എം വി ടി പി രാമകൃഷ്ണൻ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ എം കെ നളിനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കേട്ടോ പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ ലതിക എം എൽ എ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി ദേവി പി എസ് സി മെമ്പർ വി ശശികുമാർ എം എൽ എ അദ്ദേഹത്തിന്റെ ഭാര്യ ബദറു നിസ മുനിസിപ്പാലിറ്റി ചെയർമാൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടി ഭർത്താവ് വി തുളസീധരക്കുറിപ്പ് സി ഐ ടി യു ലീഡർ വിവിധ ബോർഡ് മെമ്പർ മന്ത്രി ശൈലജ ടീച്ചർ ഭർത്താവ് കെ ഭാസ്കരൻ മുനിസിപ്പാലിറ്റി ചെയർമാൻ ജെയിംസ് മാത്യു എം എൽ എ ഭാര്യ എൻ സുകന്യ കോർപ്പറേഷൻ കൗൺസിലർ ഭാര്യ ഭർത്താവ് ഉദ്യോഗ് യോജനയും ഈ ഒരു പാർട്ടിയുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് വേണമെങ്കിൽ പറയാം യൂണിവേഴ്സിറ്റി പ്രൊഫസർ തസ്തിക അവർക്കായി മാത്രം സംവരണം ചെയ്ത് വെച്ചതാണ് ഇവരിൽ ആർക്കൊക്കെ പി എസ് സി എഴുതി കിട്ടിയതാണ് ഓ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ പി എസ് സി ഇവർക്കൊന്നും ആവശ്യമില്ല മന്ത്രി പി രാജീവിന്റെ ഭാര്യ മന്ത്രി എം പി രാജേഷിന്റെ ഭാര്യ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ മുൻ എം പി കെ ബിജുവിൻ്റെ ഭാര്യയൊക്കെ ഏമാന്മാർ സെറ്റ് ചെയ്ത കേസുകളാണ് അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പറന്ന് കിടക്കുകയാണ് സുഹൃത്തുക്കളെ മരുമകളെ കുക്കു ഹോസ്റ്റിൽ വരെ സ്റ്റാഫാക്കി വെച്ച വനിതാ മന്ത്രിയുള്ള പാർട്ടിയാണ് നമ്മുടെ സ്വന്തം കേരളം ഭരിക്കുന്ന പാർട്ടി പിന്നെ മരുമകൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയേ വേണ്ട പിണറായി വിജയൻ അമ്മായിയച്ചനും റിയാസ് മരുമകനും എന്നിടത്ത് നിന്ന് തുടങ്ങിയ കാര്യമല്ല ഇത് എ കെ ഗോപാലൻ്റെ മകളെ കെട്ടി പി കരുണാകരൻ പിന്നെ ഇങ്ങോട്ട് കിടക്കുകയാണ് പേരുകളും കുടുംബങ്ങളും വന്നവർക്കൊക്കെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു അതായത് ഉത്തമ ഒന്ന് കല്യാണം കഴിച്ച് രക്ഷപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അധിക നേതാക്കളും എന്നർത്ഥം ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്താൽ കൊള്ളാം ഇല്ലെങ്കിൽ പുതിയ കുടുംബ പാർട്ടിയിലെ പ്രമുഖർ കേരളം ഭരിച്ചു മുടിക്കും നന്ദി വീണ്ടും കാണാം അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ